ആയിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഈശോ ചെയ്ത ഒരു വലിയ അത്ഭുതത്തിന്റെ കഥയാണ്. ജെറുസലേമിൽ ബെത്സയ്ദ എന്നൊരു കുളം ഉണ്ടായിരുന്നു. അവിടെ മുടന്തരും രോഗികളുമായി അനേകർ രോഗശാന്തിക്കാൻ ആ കുളക്കരെ വന്നിരുന്നു. കുളം ഇളകുമ്പോൾ അതിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിയവരും രോഗശാന്തി നേടിയിരുന്നു. അവിടെ ആ കുളക്കരയിൽ ഒരു രോഗി സൗഖ്യത്തിനായി വന്ന് കിടന്നിരുന്നു. അവന്റെ കൂടെ സഹായത്തിന് ആരുമില്ലായിരുന്നു. അവനെ കുളത്തിലേക്ക് പിടിച്ചിറക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ 38 വർഷം ആ മനുഷ്യൻ ബെത്സയ്ദ കുളക്കരയിൽ ഏകനായി കിടന്നു. ആ ദിവസങ്ങളിൽ ഈശോ തിരുനാളിന് ജെറുസലേമിലെത്തി. ഒരു സാബത്ത് ദിവസം ഈശോ ബെത്സയ്ദ കുളക്കരയിൽ വന്നു. 38 വർഷമായി അവിടെ കിടന്ന ആ മനുഷ്യനോട് ഈശോ ചോദിച്ചു, നീ സൗഖ്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, എന്റെ കൂടെ ആരുമില്ല. കുളം ഇളകുമ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നിറങ്ങിയിരിക്കും. അവനോട് അനുകമ്പ തോന്നി ഈശോ പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ആ നിമിഷം സൗഖ്യം ലഭിച്ച അവൻ ഈശോ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ കിടക്കയും എടുത്ത് നടക്കുന്നത് കണ്ട് ഫരിസേരും നീമനിലും കുപിതരായി. ശാപത്തിൽ കിടക്കയും എടുത്ത് നടക്കുന്നത് നിഷിദ്ധമാണെന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരോട് മറുപടി പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എങ്ങനെ ചെയ്തു? ഇത് തന്നെ ഈശോ എല്ലാവരോടുമായി പറഞ്ഞു, എന്റെ പിതാവ് പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലും ഞാനും സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നാം എല്ലാം ഈശോയുടെ പ്രവർത്തനങ്ങളിൽ അലസത കൂടാതെ മുഴുകിയിരിക്കണമെന്ന് അവിടെ നമ്മളെ പഠിപ്പിച്ചു. നന്ദി.